നമസ്കാരം റിലി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷിനും കൂട്ടർക്കും യു എയിലും ഇന്ത്യയിലും മാത്രമല്ല ആഫ്രിക്ക കേന്ദ്രീകരിച്ചും ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിന് ആഫ്രിക്കൻ ലഹരി മാഫിയയുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയം NIA കോടതി അറിയിക്കുമ്പോൾ കൃത്യമായ ചില തെളിവുകളും നിരത്തുന്നുണ്ട്. UAEയിലേക്ക് സ്വർണം എത്തിക്കുന്നത് ആഫ്രിക്കയിലെ ലഹരി മാഫിയയാണ് എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. ഇത് അതീവ ഗൗരവമായ ഒരു വിഷയമാണ് എന്ന് NIA കൃത്യമായി തന്നെ കോടതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ KT രമീസ് ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിൽ പലതവണ സന്ദർശനം നടത്തിയതായുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പല സാധനങ്ങളും ഇയാൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നും കണ്ടെത്തപ്പെടുകയുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ആഫ്രിക്കൻ ലഹരി മാഫിയയുടെ ബന്ധത്തെക്കുറിച്ചും NIA സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ ജാമ്യ ഹർജിയെ എതിർത്തായിരുന്നു NIA ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും UAE കൗൺസിലേറ്റിലും വലിയ സ്വാധീനം ഉണ്ടായിരുന്നുവെന്നും NIA കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായി. സ്വർണമടങ്ങിയ ബാഗേജ് വിട്ടുകിട്ടാൻ സ്വപ്ന ശിവശങ്കറെ ബന്ധപ്പെട്ടതായും NIAക്ക് വേണ്ടി ഹാജരായ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കോടതിയെ കൃത്യമായി അറിയിക്കുകയുണ്ടായി. അതേസമയം NIA സംഘം കോടതിയിൽ ഹാജരാക്കിയ കേസ് ഡയറി പൂർണ്ണമല്ലായിരുന്നു എന്നാണ് സ്വപ്നയുടെ അഭിഭാഷകന്റെ വാദം. കേസിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നും അത്തരമൊരു കേസിൽ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഹാജരായത് അതിന്റെ തെളിവാണ് എന്നും പ്രതിഭാഗം ആരോപിക്കുകയുണ്ടായി. സ്വപ്നയുടെ കൈവശമുള്ള സ്വർണം വിവാഹ ഫോട്ടോയും പ്രതിഭാഗം ഹാജരാക്കുകയുണ്ടായി. വിവാഹ ചടങ്ങുകളിൽ സ്വപ്ന 5 കിലോ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്തായാലും അക്കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉയർന്നു വരുന്നത് ടാൻസാനിയയുമായുള്ള ബന്ധമാണ്. സ്വർണ്ണക്കടത്ത് മറ്റ് പല രീതികളിലേക്കും വഴിതിരിഞ്ഞു പോയിട്ടുണ്ട് എന്നും ലഹരിക്കടത്ത് മാഫിയകളുമായുള്ള ബന്ധം അതൊക്കെയാണ് NIA കൂടുതലായി ചികഞ്ഞ് പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധവും. ചില പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് NIA കോടതിയിൽ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. മാത്രമല്ല റിപ്പോർട്ടിലും അക്കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. നിലവിൽ ആഫ്രിക്കൻ ബന്ധം പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള അനധികൃതമായ ഇടപെടലുകളെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുമായി ബിസിനസ് ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും NIA റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അത് മാത്രമല്ല മുഖ്യമന്ത്രി പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അസാധാരണമായ ഒരു സ്വാധീനം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായും ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് NIA പുറത്തുവിടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.